സെൻട്രൽ വിസ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചവരെ 100,000 രൂപ പിഴയൊടുക്കി ഹർജി തള്ളിയ നടപടിക്കെതിരെ സിപിഎം നേതാവ് എംഎ ബേബി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എഫ്പി പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയിലെ അതിഗുരുതരമായ കോവിഡ് സാഹചര്യത്തിൽ ഡൽഹിയിലെ സെൻട്രൽ വിസ്ത അവന്യൂ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി നിർത്തിവെക്കണമെന്ന് അപേക്ഷിക്കുന്ന പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഹർജി നൽകിയ എഴുത്തുകാരി വിവർത്തയുമായ അന്യ മൽഹോത്ര, ചരിത്രകാരനായ സുഹൈൽ ഹഷ്മി എന്നിവർക്ക് 100,000 രൂപ പിഴയിട്ടുകൊണ്ടാണ് കേസ് തള്ളിയത്. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു കോടതി വിധിയാണിത്. ഇത്തരം പൊതു താല്പര്യങ്ങളുമായി കോടതിയിൽ എത്തുന്നതിൽ നിന്ന് പൗരന്മാരെ നിരുത്സാഹപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. പൊതു താല്പര്യ വ്യവഹാരത്തെ പ്രോത്സാഹിപ്പിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയ മഹാരഥന്മാരുടെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ നടപടിയാണിത്. ഇന്ത്യയുടെ പാർലമെന്റും നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്, കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ മറ്റ് മന്ത്രാലയങ്ങൾ എന്നിവയും വരുന്ന ഭരണകേന്ദ്രം പുനർനിർമ്മിക്കുകയാണ് ഈ പദ്ധതി. ഇന്ത്യയുടെ സാമ്രാജ്യ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ജനാധിപത്യ പരീക്ഷണങ്ങളുടെയും അമൂല്യമായ ഓർമ്മകൾ പേർ നിൽക്കുന്ന ഈ ഡൽഹി നഗര കേന്ദ്രത്തിന്റെ പാരമ്പര്യം മുഴുവൻ നശിപ്പിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന മാപ്പ് അർഹിക്കാത്ത ഹിംസയാണെന്ന് വിവിധ ചരിത്രകാരന്മാരും വാസ്തുശില്പികളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭരണാധികാരികൾ ആ ശബ്ദങ്ങളെ തൃണവൽക്കരിക്കുകയാണ്. സൗകര്യപ്രദമായ പാർലമെന്റ് സമുച്ചയവും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസ് താമസ സൗകര്യങ്ങൾ എന്നിവയും ഇപ്പോൾ തന്നെ നമുക്ക് നിലവിലുണ്ട്. ഹെറിറ്റേജ് മേഖലയായ ഡൽഹി ബോട്ട് ക്ലബിന്റെ തുറസ്സുകളെ നശിപ്പിച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്ന ഈ ധൂർത്ത് നഗരങ്ങളിലെ പുതിയ നിർമ്മിതികൾക്ക് മുൻപ് നടത്തേണ്ട പലതല ചർച്ചകൾ സംബന്ധിച്ച അന്തർദേശീയ ദേശീയ തത്വങ്ങളും നടപടിക്രമങ്ങളും നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ്. പ്രതീകാത്മകമാണെങ്കിലും പാർലമെന്റിനെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ അനുബന്ധമാക്കുന്ന വിധത്തിലാണ് ഈ നിർമ്മിതി. ഡൽഹിയിൽ വേറെ 10-ലധികം നിർമ്മാണങ്ങൾ നടക്കുന്നതിൽ പരാതിക്കാർ എന്തുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം കോടതി ചോദിച്ചതായി പത്രങ്ങളിൽ വായിച്ചു. എന്നാൽ കോടതിയുടേത് യുക്തിരഹിതമായിട്ടുള്ള ചോദ്യമാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഡൽഹിയിൽ നല്ല വാസ്തുശില്പ ഭംഗിയോടെ തലയുയർത്തി നിൽക്കുന്ന വിവിധ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്രദമായ ചരിത്ര നിർമ്മിതികൾ പോരാ എന്ന തലതിരിഞ്ഞ വാദത്തെ ആസ്പദമാക്കിയാണ് ഈ പദ്ധതി എന്നതുകൊണ്ടാണ് വിവേകികളായ പൗരൻ അരുതേ അരുതേ എന്ന് അപേക്ഷിക്കുന്നത്. പ്രാഥമിക വിലയിരുത്തൽ തന്നെ 20,000 കോടിയാണ് അതിന്റെ ചെലവ്. അതിനിയും തരാതരം പോലെ വർദ്ധിക്കാനാണ് സാധ്യത. ഡൽഹിയിലെ മറ്റേതെങ്കിലും നിർമ്മാണത്തെപ്പറ്റി ഇതുപോലെ വ്യാപകവും യുക്തിഭദ്രവുമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുമില്ല. അതല്ല, മറിച്ചാണെങ്കിൽ കോടതി ഇത്തരം നിർമ്മിതികളെയും കേസിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ. ബെർലിന്റെ ഭരണകേന്ദ്രം ആക്സിയൻ വിസ്റ്റ ജർമ്മാനിയ എന്ന പേരിൽ ലോക തലസ്ഥാനത്തിൽ നൽകും വിധം നിർമ്മിക്കുക എന്നത് ഫാസിസ്റ്റ് ഹിറ്റ്ലറുടെ ഭ്രാന്തമായ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി വിജയശേഷമുണ്ടായ വിജയുടെ തലസ്ഥാനമാണ് എന്നതാണ് ഹിറ്റ്ലർ ഇത്തരത്തിൽ കണ്ടത്. ഈ വിസ്തയുടെ നിർമ്മാണത്തിനായി കുറെ കെട്ടിടങ്ങൾ പൊളിച്ചു, കുറച്ചൊക്കെ പുതുക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ജർമ്മനി സഖ്യസേനയോട് വിശേഷിച്ച് ബോൾഷെവിക് ചെമ്പടയോട് തോറ്റ് പിന്തിരിഞ്ഞോടുകയും ആയിരക്കണക്കിന് ജർമ്മൻകാർ കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആൽബർട്ട് സ്പീനായി ജർമ്മനിയുടെ പ്ലാൻ നോക്കി ചർച്ചകൾ നടക്കുകയായിരുന്നു അത്രേ. ഹിറ്റ്ലർ തൊഴിൽ കൊണ്ട് വാസ്തുശില്പിയായ ആൽബർട്ട് സ്പിയർ ഹിറ്റ്ലറുടെ ആയുധ ഉൽപ്പാദന വകുപ്പ് മന്ത്രിയായിരുന്നു. ഡൽഹിയിൽ കോവിഡ് പിടിച്ച മനുഷ്യർ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ തൻ്റെ പുതിയ പാർലമെന്റും കേന്ദ്ര സെക്രട്ടേറിയറ്റും പ്രധാനമന്ത്രിക്കുള്ള പുതിയ കൊട്ടാരവും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് നരേന്ദ്രമോദി. വാക്സിൻ ഇല്ലാതെ ജനജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ 20,000 കോടി ചെലവഴിക്കപ്പെടുന്നത് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനാണ് തുടങ്ങിയവയാണ് നിരവധി കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് എം എ ബേബി പറയുന്നു. വളരെ വിശദമായിട്ടുള്ള ഒരു പോസ്റ്റാണ് സെൻട്രൽ വിസ്ത പദ്ധതിക്കെതിരെ എം എ ബേബി ഇന്ന് എഫ് ബിയിൽ ഇട്ടിരിക്കുന്നത്.